ഞാൻ 2002 എൻ്റെ മൂന്നാമത്തെ പടമാണ് കല്യാണ രാമൻ. സാറ് ഭയങ്കര ആക്റ്റീവാണ്, പിന്നെ എപ്പോഴും അഭിനയിക്കാനുള്ള റെഡിയായിട്ടിരിക്കുക, വിളിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് പോവുക, പിന്നെ ഒരു ക്ഷീണം, ഒരു വയ്യാമ, എപ്പോൾ വിളിച്ചാലും സാർ റെഡിയാണ്. നമ്മളൊക്കെ പറയും, അയ്യോ ഇപ്പോഴത്തെ എൻ്റെ ബ്ലൂസർ കുറച്ച് കഴിഞ്ഞെടുക്കാമല്ലേ, ഊണ് കഴിച്ചിട്ട് എടുക്കാമല്ലേ ഷോർട്ട് എന്നൊക്കെ പറയും. സാറങ്ങനെ പറയത്തില്ല. പിന്നെ രാത്രി 2 മണി രാപ്പകലെടുക്കുമ്പോൾ 2 മണിക്കൊക്കെ സാർ അപ്പോഴും വളരെ പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഒരു കൊല്ലം എട പയ്യുന്നത് കഴിച്ചു ശരി ഈ കല്യാണറാമൻ. അത് മാത്രമല്ല, ഈ കല്യാണറാമൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഒരു സെക്കൻഡ് വരട്ടെ. കുട്ടിയുടെ പേരെന്താ? മിനി. മിന്തിയല്ല ഈ കുട്ടിയുടെ. ഏക്കെ കാത്തേനി ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയാ ഗോപാലകൃഷ്ണൻ ടിപി. ചുണ്ണാമ്പുണ്ടോ കയ്യില്? സോറി ഞാൻ മുറുക്കാറില്ല, നിർത്തിതാ. എന്നാ ഞാനും നിർത്തി. ഈ ശൃംഗാരമാണ് മുത്തശ്ശൻ്റെ ഒരുപക്ഷെ ഈ ചിത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭാവം നല്ല രീതിയിൽ. അതും പറഞ്ഞു ആരി അടൂർ ഗോപാലകൃഷ്ണനും പറഞ്ഞു തന്നു. ഇല്ലത്തെ മിഞ്ചാമ്പുറത്ത് പോയിട്ട് ഞാൻ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു വച്ചിരിക്കുന്ന ആ ശ്രമത്തും. അത് മാത്രമല്ല, ആ ശൃംഗാരൻ്റെ 85-84 വയസ്സായി അന്നേരം 84 വയസ്സിൽ ഈ ശൃംഗാരം അഭിനയിക്കുന്ന തിരുമേനിയല്ലാണ്ട് വേറെ ഒരാളില്ല എന്ന് പറഞ്ഞു. സൗജോണ്ട് എന്നോട് പറയാൻ ആരി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞപ്പുറം ഈ പിള്ളേർക്കൊക്കെ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് അഭിനയിച്ചതിൽ ചെറിയൊരു അവർക്ക് പിടിക്കില്ല. അവർക്ക് പിടിച്ചില്ല. അതെന്തായിരുന്നു ദീപു? അതായത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇഷ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ടു. ഇതിന്റെ അമ്മാവന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് അമ്മയുടെ അനീത്തി ഉണ്ട്, അതായത് അമ്മ കഴിഞ്ഞിട്ട് ബോധാസ്മ കഴിഞ്ഞിട്ട് യമനച്ചിറ്റമ്മയ്ക്കാണ് അത് തീരെ പിടിക്കാത്തത്. വരട്ടെ. അച്ഛന് കല്യാണരാമൻ ഒരു കോമഡി പടമാണല്ലോ, അപ്പോൾ ദേശാടനം ഒക്കെ പോലെയുള്ള ഒരു ഇതില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമമുണ്ടായിരുന്നു. അത്രയും നന്നായില്ല, അങ്ങനെ ഒരു കോമഡി ആയിപ്പോയി, എല്ലാവരും അങ്ങനൊരു തമാശ ആയതുകൊണ്ട് അതുകൊണ്ടൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഹിറ്റായത് ആ പടമാണ്. ആ പടത്തിൽ കൂടെ എല്ലാവരും അറിയുന്നത്, ഇപ്പം ആരും കാണുമ്പോഴും ചോദിക്കുമ്പോഴും ഒക്കെ പറയണത് കല്യാണരാമനിലെ മുത്തശ്ശൻ എന്നാണല്ലോ. അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ലെവലായിരുന്നു. തീരെ എന്നിട്ട് മുത്തശ്ശനെ കുറെ ഫയർ ചെയ്യുകയൊക്കെ ചെയ്തു. മുത്തശ്ശ ഈ ശൃംഗാരം കാണിച്ചാല് വീട്ടിലുള്ള ആൾക്കാർ മുത്തശ്ശനെ ഫയർ ചെയ്തു, എന്തിനാണ് ഈ ശൃംഗാരം കാണിക്കുന്നത് ഈ വയസ്സാകാരത്തിന് ചോദിച്ചു. അച്ഛൻ എന്തിനാണ് ഇതന്നെ ഇങ്ങനെ തന്നെ, എന്തൊരു കഷ്ടാണ്. ചെറിയ പിള്ളേരെ മാറി അച്ഛൻ ഇങ്ങനെ കണ്ണോട്ടേക്ക് വിളിച്ചത് എന്തൊരു കഷ്ടം. ഞാൻ വഴി നടക്കണ്ട അച്ഛൻ ആരനാണ്. അന്ന് ഞായറാഴ്ചയായിരുന്നു, അന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ വന്നത്. 84 വയസ്സിൽ ശൃംഗാരം അഭിനയിക്കാന്ന് വിചാരിച്ചാൽ ഉണ്ണികൃഷ്ണൻ്റെ ഇമേഞ്ഞല്ലാണ്ട് വേറെ ഒരാളില്ല എന്ന് പറഞ്ഞു. ഓ സൂപ്പർ.